നമസ്കാരം. പാലക്കാട് വിത്തനശ്ശേരിയിൽ മകനെ വെട്ടിക്കൊന്ന ശേഷം അച്ഛൻ ജീവനൊടുക്കി. നടക്കാവ് സ്വദേശി ബാലകൃഷ്ണനാണ് മകൻ മുകുന്ദനെ വെട്ടിക്കൊന്ന ശേഷം തൂങ്ങി മരിച്ചത്. ഈ വാർത്ത നമ്മൾ എല്ലാവരും കേട്ടതാണ്. മകനെ കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പുറമേക്കൊരു ചെറിയ വാർത്ത മാത്രമായി ഒതുങ്ങിയ ഒരു സംഭവം. വാർത്ത കേട്ട ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതെന്തൊരു ക്രൂരതയാണെന്ന് ചിന്തിച്ചു പോയി. മകന്റെ രണ്ടു കാലും മുറിച്ചു മാറ്റണമെന്ന ഡോക്ടറുടെ നിർദ്ദേശവും കേട്ട് താൽക്കാലിക ഇഞ്ചക്ഷൻ എടുത്ത് താലൂക്ക് ആശുപത്രിയിൽ നിന്നും തന്റെ ചെറിയ ഓടിട്ട വീട്ടിലേക്ക് വന്നു കയറിയ 65-കാരൻ ബാലകൃഷ്ണൻ വീട്ടിലെ ഒരു കറിക്കത്തിയെടുത്ത് തളർന്നു കിടക്കുന്ന തന്റെ മകന്റെ കഴുത്തിലേക്ക് ചേർത്തമർത്തി എന്നതിന് മുൻപായി, അല്ലെങ്കിൽ അതിനുശേഷം ഒരു തുണ്ട് കയറെടുത്ത് ആ വീടിന്റെ ചിതൽ കയറി ക്ഷയിച്ച ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങുന്നതിന് മുൻപ് എന്തെല്ലാം സംഘർഷങ്ങളിലൂടെ കടന്നുപോയിരിക്കാം. 1000 തവണ കരഞ്ഞിരിക്കണം ആ മനുഷ്യൻ, നിലവിളിച്ചിരിക്കാം, അവസാനമായി മകനെയൊന്ന് തലോടിയിരിക്കാം. പാലക്കാട് തന്റെ 37 വയസ്സുള്ള നിത്യപ്രമേഹ രോഗിയായ മകനെ കഴുത്തറുത്ത് കൊന്നു 60-കാരനായ ബാലകൃഷ്ണൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. 15 വർഷത്തിലധികമായി മകനെ നിരന്തരം ചികിത്സിക്കുന്ന ഒരച്ഛൻ അവനവന് വേണ്ടി ഒരു നിമിഷം ജീവിച്ചു കാണുന്നു. കൊല്ലപ്പെട്ട യുവാവിന്റെ ബാല്യവും കൗമാരവും ഒന്ന് ഓർത്തു നോക്കൂ. ബാല്യം മുതൽക്ക് ആശുപത്രിയിൽ അല്ലെങ്കിൽ ആ വീട്ടിലെ കട്ടിലുമായിരിക്കണം അയാളുടെ ജീവിതം. അസുഖക്കാരനായ മകന് വേണ്ടി ജീവിച്ച ആ അച്ഛനെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇപ്രകാരമാണ്: നീണ്ട 15 വർഷങ്ങൾ മറ്റൊരു ചിന്തയുമില്ലാതെ മകന്റെ ചികിത്സ മാത്രം തൊഴിലാക്കിയ ഒരു വൃദ്ധൻ. പ്രമേഹ രോഗം എത്ര ചികിത്സിച്ചാലും മാറാത്ത മകൻ. പ്രമേഹം മൂർച്ഛിക്കുമ്പോൾ മിക്ക ദിവസങ്ങളിലും കിട്ടുന്ന വണ്ടിയും പിടിച്ച് ഈ അച്ഛൻ ആശുപത്രിയിൽ പോകും. ഇഞ്ചക്ഷൻ, മരുന്ന് തുടങ്ങിയവയാൽ സ്വല്പം ഭേദമായാൽ വീട്ടിലേക്ക് തിരിച്ചു വരും. അച്ഛന് പുറത്തെങ്ങോട്ടും പോവുക എന്നത് അസാധ്യമാണ്. ഏത് നിമിഷവും മകൻ ഷുഗർ കൂടി ബോധം കെട്ട് വീണേക്കാം. ആ അവസ്ഥയിലും മരിക്കുന്നതിന് മുമ്പ് വരെ ആ വൃദ്ധൻ ചെറുതെങ്കിലും ഒരു ആത്മവിശ്വാസത്തിലായിരുന്നിരിക്കണം. അവസാനം ഇന്നലെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ പോയി വരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇനി മകന്റെ രണ്ടു കാലുകളും എടുക്കേണ്ടി വരും എന്നത്. കഴിഞ്ഞ 15 വർഷമായി മല പോലെ നിന്നിരുന്ന ആ വൃദ്ധൻ കുഴഞ്ഞുപോയി കാണണം. ഇതിലപ്പുറം അയാൾ ഇനി എന്ത് ചെയ്യാനാണ്? ആർക്കു വേണ്ടി പോരാടാനാണ്? എത്ര കാലം ഇങ്ങനെ 1000 ചിന്ത വന്ന് പോയി കാണും ആ മനുഷ്യന്റെ മനസ്സിൽ? എത്ര വലിയ മാനസിക സംഘർഷമായിരിക്കും അയാൾ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാവുക. ഒന്ന് ഓടിച്ചെന്ന് വീണ് കരയാൻ പറ്റിയ ഒരു തോൾ കിട്ടിക്കാണില്ല ആ മനുഷ്യന്. അത്രയും മരവിച്ച ഒരവസ്ഥയിൽ മയങ്ങിക്കിടന്ന തന്റെ മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ അയാൾക്ക് പിന്നീട് ഒന്നും ആലോചിക്കേണ്ടി വന്നിരിക്കില്ല. ശേഷം വലിച്ചു കെട്ടിയ കയറിന്റെ അറ്റത്തേക്ക് തന്റെ കഴുത്ത് വയ്ക്കാനും ഒട്ടും അമാന്തിച്ചു കാണില്ല. മനുഷ്യർ പല അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. പുറത്തുനിന്ന് നോക്കിക്കാണുന്നവന് വളരെ എളുപ്പത്തിൽ അതിൽ അഭിപ്രായം പറയാൻ സാധിക്കും. എന്നാൽ നമ്മളും അതിലൂടെ കടന്നുപോയാൽ മാത്രമേ അവർ അനുഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.